ശ്രീ സനൽകുമാർ സി പി എം നേതാവ് അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നു. സനൽകുമാർ, താങ്കൾ ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രസംഗം താങ്കൾ കേട്ടിരുന്നോ? ഇതിന്റെ ഒരു ഗൗരവം ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? അത് പ്രസംഗം കേൾക്കുകയും ചെയ്തു. ആ പ്രസംഗത്തിൽ സജീകരിയാൻ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. സജീകരിയാൻ പറഞ്ഞ കാര്യം നിങ്ങളിപ്പോ കേൾപ്പിച്ച കാര്യങ്ങളിൽ കേൾക്കുന്നത് തന്നെ വ്യക്തമാണ്. സജീകരിയാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ള ജുഡീഷ്യറി ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന പല ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കേന്ദ്രഭരണത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രഭരണം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും നോക്കുകൂത്തിയാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ, അതേപോലെ തന്നെ പല വിധിന്യായങ്ങൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പല സാഹചര്യങ്ങളെയും എല്ലാം വെച്ചുകൊണ്ട് അങ്ങനെ അല്ല ഭരണഘടന ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണഘടന എന്ന് സ്പഷ്ടമായി സജീചരൻ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണഘടന നടപ്പാക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അല്ല. അതായത് നമ്മള് ഒരു മന്ത്രിയാവട്ടെ, ഒരു പാസഞ്ചറാകട്ടെ, ഒരു വിഷയാവതാരകനാകട്ടെ, അവിടെ ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങൾ അവിടെ നടത്തിയ പരിപാടി എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് 100 തവണയായിട്ട് നടത്തിയ ഒരു പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെതായിട്ടുള്ള ഒരു വിശകലനം, മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ അതിലൊരു മാർക്സിസ്റ്റ് സംസ്ഥാന സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തങ്ങും എന്നുള്ള നിലയ്ക്ക്, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഉന്നതനായ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉന്നതമായ നിലയിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രസംഗത്തിനകത്ത് അദ്ദേഹം ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും നോക്കൂത്തിയാക്കിക്കൊണ്ട് ഇന്നത്തെ രാജ്യഭരണം നടത്തുന്ന ചൂഷണാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ഉപകരിക്കുന്ന രീതിയിൽ ഇന്നത്തെ സമൂഹത്തെ കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, അദ്ദേഹത്തിന് അങ്ങനെ പറയാം. അദ്ദേഹം ഒരു ഒരു സി പി എം നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴ. അതിന് പറയാം. പക്ഷേ ഇന്ന് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം അതല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ്, സംസ്ഥാന ക്യാബിനറ്റിലെ അംഗമാണ്, അവിടെയാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന ആളാണ്. അല്ലെ പറയട്ടെ, ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം പോകുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളെ ചൂഷണം ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചും ഇന്നത്തെ അതായത് മാർക്സ് ചൂഷണത്തിനെതിരായി പറഞ്ഞ കാര്യം പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. അതായത് ചൂഷണാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ ഈ സമൂഹത്തിനകത്ത് നേരിടുന്നതിന് വേണ്ടി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ മുറിച്ചു കടക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, മാധ്യമ ലോകം ഇതെല്ലാം കാണാതെ ഇതിനെ ഇതുൾപ്പെടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരികൾക്കിടയിലൂടെ വായിച്ചു വ്യാഖ്യാനിക്കുകയും ആ പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ച ചൂഷണ വിരുദ്ധമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടിനെ പൂർണ്ണമായി തമസ്കരിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിൽ വരുന്ന വളരെ ലക്ഷ്യബോധമുള്ള ഒരു പ്രസംഗമാണ് മന്ത്രി അവർ നടത്തിയത്. അല്ല, അത് അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ ഈ ഭരണഘടന അത് വ്യാഖ്യാനിക്കുന്നവർ അല്ലെ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ അവരാണ് ഈ ഭരണഘടന ഈ തലത്തിലാക്കിയത് എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. അത് ശരിയാ. ഈ പറഞ്ഞ മുതലാളിത്ത ചൂഷണം, തൊഴിലാളി വർഗത്തെ ഇത്രയും നാൾ മുഖ്യതലത്തിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം, നമ്മുടെ കാലാകാലങ്ങളായുള്ള ഭരണാധികാരികളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിന് പറഞ്ഞു വെക്കാൻ തെറ്റില്ല. പക്ഷേ അതിന് ഭരണഘടന ജനങ്ങളെ കൊള്ളയടിക്കുന്നതാണ്, ചൂഷണം ചെയ്യുന്നതാണ് എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നതിലാണ് പ്രശ്നം. നമ്മൾ നോക്കൂ അദ്ദേഹം വളരെ നിഷ്കളങ്കമായും സത്യസന്ധമായും ആത്മാർത്ഥമായും സാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണത്. അത് ഞങ്ങളുടെ ഒരു പാർട്ടി സർക്കിളിനകത്ത് നടത്തിയത്, അതിന് അദ്ദേഹം മന്ത്രി എന്നുള്ളതല്ല, ചുമതലയിൽ നിൽക്കുമ്പോൾ തന്നെ മന്ത്രി എന്നുള്ള ചുമതലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണത്. ആ പ്രസംഗത്തിന് വരികൾക്കിടയിലൂടെ വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ അങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം വളരെ വ്യക്തമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രസംഗം ഒരിക്കലും ഭരണഘടനയ്ക്കെതിരായിട്ടോ ഭരണഘടനയെ ഉയർത്തുന്ന ഉന്നതമായ മൂല്യങ്ങൾക്കെതിരായിട്ടോ അല്ല. ഭരണഘടനയിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾ ചൂഷണത്തിന് വിധേയമാകപ്പെടുകയാണ്. ആ ഭരണഘടനയെ പോലും ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ രാജ്യത്തിന്റെ ഭരണം പോകുന്നതെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കഷ്ടമാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, സനൽകുമാർ, താങ്കൾ എന്തായാലും മന്ത്രിയെ ന്യായീകരിക്കാൻ താങ്കൾക്ക് തരമില്ല. അദ്ദേഹം സി പി എം അല്ല, അത് ശരി. അപ്പോൾ സജീചെറിയാൻ പറഞ്ഞത് ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞത് ശരിയാണ് അല്ലേ?
സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാൻ കേരളത്തിന്റെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കേരളത്തിന്റെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഭരണഘടനക്കെതിരെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണഘടന എന്ന് പറഞ്ഞത് ശരിയാണ് അല്ലെ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ജനങ്ങളെ കൊള്ളയടിക്കാൻ ഉതകുന്ന സ്ഥലത്തിലേക്ക് ഭരണഘടനയെ ചൂഷണം ചെയ്യുന്നു. ഭരണഘടന പോലും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ അതിനെ മലയാളത്തിൽ ഞങ്ങൾ വ്യാഖ്യാനിച്ചതല്ല, അദ്ദേഹം പ്രസംഗിച്ചതാണ്. ദയവായി താങ്കൾക്ക് പ്രസംഗം കേട്ടാൽ മനസ്സിലാകും. അല്ല, അദ്ദേഹം പ്രസംഗിച്ചത് ഇന്നത്തെ ഭരണഘടന ശരിയായിട്ടുള്ള നിലയിലുള്ള ഒരു ഭരണഘടനയെ പോലും ചൂഷണം ചെയ്ത് ജനങ്ങളെ കൊള്ളയടിക്കാൻ ഉപയോഗിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടമെന്നാണ്. അല്ല, 75 വർഷമായി ഉള്ള ഭരണഘടനയാണ് ഇത്രയും ഈ പറഞ്ഞ പോലുള്ള ഭരണഘടന. അത് ഇതുവരെ കാലാകാലങ്ങളിൽ വന്ന ഭരണ ബ്രിട്ടീഷുകാരുടെ ഭരണഘടന ബ്രിട്ടീഷുകാരുടെ ഭരണഘടന ഏതോ ഒരു ഇന്ത്യക്കാരൻ ഈ തരത്തിൽ കൊണ്ടുവന്നു. അതിനുശേഷം സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്കുകളൊക്കെ അനാവശ്യമായി ചേർത്തതല്ലാതെ അതിന്റെ ഗുണമൊന്നും ഭരണഘടന വന്നിട്ട് ഉണ്ടായിട്ടില്ല എന്ന് സ്പഷ്ടമായി പറയുന്നുണ്ട്. പ്രസംഗം കേട്ട് താങ്കൾക്ക് മനസ്സിലായോ? അതായത് അതിന്റെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് വ്യാഖ്യാനിക്കാം. മാർക്സിസ്റ്റുകാരന്റെ ഭാഷയിൽ അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ചൂഷണം, ആ ചൂഷണത്തിന്റെ ഭാഗമായി ഭരണഘടന പോലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികളെ 75 വർഷമായി രാജ്യം ഭരിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ അങ്ങനെയൊന്ന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത എന്താണ്? അങ്ങനെ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തിയാൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഒരു കുഴപ്പം ചെയ്തു എന്ന് വരുത്തുന്നതിനേക്കാൾ ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഒന്ന് വ്യാഖ്യാനിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയൊന്ന് വ്യാഖ്യാനിച്ച് ശരി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ താങ്കൾ പറഞ്ഞ പോലെ ഒരു CPM നേതാവ് അദ്ദേഹം, ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം അലങ്കരിക്കുന്ന പദവിയുടെ ഒരു മഹത്വം, അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു CPM നേതാവായി ഈ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ ശരി. ശ്രീ